സ്പൂൺ വായിൽ വെച്ച് നാരങ്ങ അതിൽ ഹോൾഡ് ചെയ്ത് അവിടെ ഒരാളും കൂടെ നിൽക്കുന്നുണ്ടാവും. രണ്ട് പേരാണ് ഒരു ടീമില്. ആ ആളുടെ സ്പൂണിലേക്ക് വായ് കൊണ്ട് തന്നെ ഇത് പാസ് ചെയ്ത് അയാള് ആ നാരങ്ങ കിട്ടിയ ആളെ തിരിച്ചു വന്ന് അത് എന്റെ കയ്യിൽ ഏൽപ്പിക്കുക, അടുത്ത നാരങ്ങ എടുക്കാൻ പോവാ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ എത്ര നാരങ്ങ എന്റെ കയ്യിൽ കിട്ടുന്നോ അതിന് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ മത്സരത്തിൽ വിജയിയെ തീരുമാനിക്കുക. ഓക്കെ, സമയം കൊടുക്കണ്ടേ? ഒരു ഒരു മിനിറ്റ് ആണ് നമ്മൾ ഇതിന് കൊടുക്കുന്ന സമയം. അനുവദിച്ചിരിക്കുന്നത് അവിടെ നിൽക്കുന്ന പേരിന് അത് ഹാൻഡ് ഓവർ ചെയ്യാം. അയാള് തിരിച്ചു വരിക, എന്നെ ഏൽപ്പിക്കുക, അടുത്ത് നാരങ്ങ എടുക്കുക, പോവാ, മറ്റാൾക്ക് കൊടുക്കുക. ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ എത്ര പ്രാവശ്യം പോയി വരും ആ താഴെ വീഴാതെ എത്തുന്ന നാരങ്ങയാണ്? അതായത് എന്റെ കയ്യിൽ എത്ര എണ്ണം കിട്ടുന്നോ അത് അങ്ങനെയായിരിക്കും നമ്മൾ വിജയെ തീരുമാനിക്കുക. ഓക്കെ, എന്റെ കയ്യിൽ കിട്ടണം. പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ ഇവിടെ എണ്ണം പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം ഇവിടെ ആരംഭിക്കാൻ പോവാണ്. നമ്മുടെ ഫസ്റ്റ് പാർട്ടിസിപ്പൻസ് ജോബി ചേട്ടനും ശ്രീകേശു ആണ്. തുടങ്ങാം, റെഡി അല്ലേ? ഞങ്ങൾ റെഡി. എപ്പ റെഡി എന്ന് ചോദിച്ചാൽ ഓക്കെ, ഗെയിം സ്റ്റാർട്സ് നൗ. ആ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും. എന്തോ സംഭവിക്കുന്നുണ്ട് അവിടെ. എന്താ അവിടെ നടക്കുന്നേ? ആ വളരെ പ്രയത്നിച്ചുകൊണ്ട് ഒരു നാരങ്ങ പാസ് ചെയ്യുക. നല്ല വർക്കത്തുള്ള ഒരു നാരങ്ങ എടുത്തോ. ആരടി ാണ് കളിക്കാൻ വരുന്നത്. റെഡി അല്ലേ? ടൈം സ്റ്റാർട്സ് നൗ. ആരടി പ്രോത്സാഹിപ്പിക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും നേരത്തെ പ്രാക്ടീസ് ചെയ്തവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ ഇവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ് യെസ്, രണ്ട് ഒരു മിനിറ്റ് ആണ് സമയം ഉണ്ടോ? രേഷ്മയും ഷാരിയും കൂടി മൂന്നെണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട്. നന്നായി കളിച്ചു രണ്ടുപേരും, നന്നായി കളിച്ചു. അടുത്ത നമ്മുടെ ടീം ആന്റോ ചേട്ടനും രാജേഷ് ചേട്ടനും ആണ്. രണ്ട് മല്ലന്മാരാണ് റെഡിയായിട്ട് നിൽക്കുന്നത്. വരൂ, ടൈം സ്റ്റാർട്ട് നൗ. ഇത് കഴിഞ്ഞ് ഇവർ വിജയിക്കുന്നൊക്കെ ഒരു സ്പൂൺ അടി കൊടുക്കണം കേട്ടോ.
എടുക്ക സമയം കിട്ടോ, ഓടിക്കൊള്ള അവിടെ വരെ എത്ര സമയം സേവ് ചെയ്യാ. നമ്മുടെ രാജേഷേട്ടനും ആൻഡ്രു ചേട്ടനും കൂടെ രണ്ടെണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടീമും കൂടി ഉണ്ട് കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. വരൂ നമ്മുടെ ലിറ്റി ആൻഡ് സ്മിത ചേച്ചി. റെഡി അല്ലേ? റെഡി ആണ്. സ്റ്റാർട്ട് ടൈം, ടൈം സ്റ്റാർട്ട് നൗ. റെഡി സ്റ്റാർട്ട് ചെയ്തല്ലേ? സ്ത്രീകളാണ് ഇവിടെ മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അവർ ഈ നാരങ്ങയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച്മെന്റ് ഉള്ള ഒന്ന് നാരങ്ങയായിട്ട് കൂടുതൽ ബന്ധമാണ് നമുക്ക് തന്നെയായിരിക്കും. അല്ല, ഞങ്ങൾ നാരങ്ങ പോയിട്ട് വെള്ളം മാത്രം കുടിക്കാം. ആണല്ലേ, വേറെ ഒന്നിനും നാരങ്ങ ഉപയോഗിക്കാറില്ല? ഇല്ല ഇല്ല ഇല്ല. പ്രോത്സാഹനത്തിന് ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു. നേടാനുള്ള മത്സരമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അടുത്തല്ലോ പാട്ട് മത്സരത്തിൽ അപ്പൊ നമ്മുടെ ഈ സ്പൂൺ റേസില് വിജയിച്ച നമ്മുടെ ലേഡീസ് ടീം ആണ് കേട്ടോ. ഇവിടെ ശക്തിയുള്ളത് ഇവരൊന്നും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലേഡീസ് ഡിജിറ്റൽ ആർക്കൈവിന്റെ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ തരുണിയും മണികൾക്കാണ്. അങ്ങനെ നമ്മുടെ ഈ ഗെയിമിൽ വിജയിച്ചിരിക്കുന്ന രേഷ്മയ്ക്കും ശാരിക്കും വേണു ഡിജിറ്റൽ ആർക്കൈവ് നൽകുന്ന ഒരു കിഡ് ലൈൻ സമ്മാനം രണ്ടുപേർക്കുണ്ട്. നമ്മുടെ ഈ ഗെയിമിൽ ഒരു ടീമും കൂടി വിജയിച്ചിരിക്കുകയാണ്. അവർക്കും വേണു ഡിജിറ്റൽ ആർക്കൈവ് നൽകുന്ന കിഡ് ലൈൻ സമ്മാനം. Yeah.
തലക്ക് മുകളിൽ നിൽക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ ഫ്രണ്ടി ഉറി അടിക്കാൻ റെഡി ആയിട്ട് നിൽക്കാണ്. ഒരു മൂന്ന് വട്ടം അവനൊന്ന് കറക്കി വിട്ടേക്ക്. വീഴണെങ്കി പറയാം.
നമ്മുടെ സ്മിത ചേച്ചി ഈ കാലം അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ളവരെ എങ്ങനെ പൊട്ടിക്കുന്നു നോക്കാം. അങ്ങനെ നമ്മുടെ ഉറി അടിച്ചു പൊട്ടിക്കാൻ ശ്രീകേഷ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ശ്രീകേഷ് പോവാം. ആ പോക്കോ. മൂന്നേ മൂന്നടി. ഓക്കെ, അപ്പൊ നമ്മുടെ ശ്രീകേഷും നമ്മുടെ ഉറി അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. വെൽ പ്ലേഡ്, വെൽ പ്ലേഡ്. രണ്ടടിയില്, രണ്ടാമത്തെ അടിയിൽ പൊട്ടിച്ചു. നമ്മുടെ സ്മിത ചേച്ചി മൂന്നാമത്തെ അടിയിലും, ശ്രീകേഷ് രണ്ടാമത്തെ അടിയിലും പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഉറിയടി മത്സരം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. രണ്ട് വിന്നേഴ്സ് ആണ് നമുക്ക് ഇന്നുള്ളത്. ഒന്ന് നമ്മുടെ ശ്രീകേഷും സ്മിത ചേച്ചിയും. ശ്രീകേഷിനെ വേണു സ്മിതിച്ചിട്ടുള്ളവർക്കാണ് സമ്മാനം. അതുപോലെ സ്മിത ചേച്ചിക്ക് വേണു സ്മിതിച്ചിട്ടുള്ളവർക്കാണ് നൽകുന്ന ഒരു സമ്മാനം. സന്തോഷമില്ലേ? യലോളം കൈകൾ കൊട്ടി കളിക്കണ മേളം. തട്ടനാടൻ പുഞ്ചയിലെ ചിങ്ങക്കാറ്റ് തുഴ വീശി കീടകപ്പാടി താണ്ടി സൂര്യനങ്ങ ഈ ചുണ്ടൻ വള്ളക്കേളി കാണാൻ പോരു ചെറുകുഞ്ഞാറ്റെ. അപ്പോൾ റോത്തു വിളിക്കാൻ വായോ ഇനി മാളോരെ. കാരിച്ചാലും ചമ്പക്കുളവും താഴും കരി വലിയ ദിവാനും പായും നേരം നെഞ്ചിനുള്ളിൽ തകതും 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 തകതേതും തകതകതക തകതേതും. ഇതാ
ഡാൻസൊക്കെ കഴിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ വയ്യാണ്ടായി. ഇന്ന് കുറേയധികം സമയം നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ കുറേയധികം വിശേഷങ്ങൾ. സാധാരണ ഇങ്ങനെ ഒരു ചാറ്റ് ഷോ TCVയുടെ തന്നെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമാണ്. കാരണം റീഡേഴ്സ് അല്ലെങ്കിൽ ആങ്കേഴ്സ് അവരൊക്കെ അവരുടെ ഡ്യൂട്ടി ചെയ്യാന്നല്ലാണ്ട് ഒരു ഒരുമിച്ച് ഒരു ഒത്തുകൂടൽ അല്ലെങ്കിൽ ഒരു ചാറ്റ് ഷോ പോലെ അങ്ങനെ നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത്തവണ വളരെ ഓണം സ്പെഷ്യലാണ്. ഡാൻസ് ചെയ്തിട്ടാണ് കേട്ടോ, നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ ആർപ്പോ ഇറോ എന്ന ഈ ഒരു പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ റീഡിങ്ങിലൂടെയും ആങ്കറിങ് അല്ലെങ്കിൽ പ്രോഗ്രാമിലൂടെയും കണ്ടിട്ടുള്ള പല പരിചിതമായിട്ടുള്ള മുഖങ്ങളുടെ പല വിശേഷങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റി. അപ്പൊ നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ നമുക്ക് ആർപ്പോ ഇറോ ഇടാം. ഞാൻ ആർപ്പോ പറയും, നിങ്ങൾ ഇറോ. റെഡി അല്ലേ? ആർപ്പോ